ഡി പി ഐ തെരഞ്ഞെടുപ്പ് സമ്മേളനം അഴീക്കോട് പുത്തൻപള്ളി സെന്ററിൽ നടത്തി. എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ റഷീദ് മൂന്നുപീടിക അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ഹർഷാദ് മതിലകം, സ്ഥാനാർത്ഥി എം കെ ഷമീർ കോതപ്പറമ്പ്, എസ് ഡി പി ഐ എറിയാട് പഞ്ചായത്ത് സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും ഉണ്ടായിരുന്നു. നമ്മളോട്ട് ചോദിക്കുന്നത് ആ വർഗീയത ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇവിടുത്തെ മുസ്ലിങ്ങളെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കെയും ആട്ടി ഓടിച്ചുകൊണ്ട് ഇവിടെ ഒരു ശുദ്ധ ബ്രാഹ്മണിക്കൽ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വോട്ട് ചോദ്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഈ രാജ്യത്ത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരുപോലെ സമാധാനമായി ജീവിക്കാനുള്ള ഒരു ഇന്ത്യ, അതാണ് എസ് ഡി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ചന്ദ്രപ്പിനി സർവീസ് സഹകരണ ബാങ്ക് മാണിയം താഴം പാടശേഖരത്തിൽ ആരംഭിച്ച 2.5 ഏക്കർ പുഞ്ചകൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. കുട്ടി കർഷക സന ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ടി എൻ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശശീന്ദ്രബാബു, മുൻ ബാങ്ക് പ്രസിഡന്റും ഭരണസമിതി അംഗവുമായ ടി കെ ചന്ദ്രബാബു, ഡയറക്ടർമാരായ പി എ ഷമീർ, ഇ എ അഷ്റഫ്, സുന്ദരി ഉദയകുമാർ, വത്സൻ ചാരിച്ചെട്ടി, ബാങ്ക് സെക്രട്ടറി എം എസ് പ്രമീള എന്നിവർ സംസാരിച്ചു. വിപണി. കേരളത്തിൽ വീണ്ടും സ്വർണ്ണവില കൂടി. പവന് 160 രൂപയാണ് വർദ്ധിച്ചത്. ഗ്രാമിന് 20 രൂപ കൂടി. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരുന്നു. 33,520 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 4,190 രൂപയാണ് ഗ്രാമിന്റെ വില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഴിത്തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ചാലക്കുടി മുനിപ്പാറയിൽ മധ്യവയസ്കൻ വെട്ടേറ്റു മരിച്ചു. മതിലകം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സി പി ഐ നേതാവുമായിരുന്ന ബേബി ജനാർദ്ദനൻ കോൺഗ്രസിൽ ചേർന്നു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാറിന്റെ മാളയിലെ പര്യടനം സമാപിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിക്കുന്നു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.